സീറ്റുകളിലേക്ക് എത്തുന്നു എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇനി വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രം മതി NDA എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വെറും 45 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വ്യക്തമാകുന്ന കാഴ്ച ദേശീയ തലത്തിൽ നമ്മൾ കാണുന്നു. 257 സീറ്റുകളിൽ ഇപ്പോൾ NDA മുന്നിലാണ്. UPA നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടി സീറ്റുകളിലേക്ക് ഇപ്പോൾ തന്നെ UPA എത്തിയിട്ടുണ്ട്. മറ്റുള്ളവരും 95 സീറ്റുകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം രാഹുൽ അമേഠിയിൽ മുന്നിലാണ് എന്നതാണ് ഏറ്റവും കൂടുതലത്തെ വിവരം. അമേഠിയിലും രാഹുൽ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതേസമയം വയനാട്ടിൽ 25,000 പരമ്പോട്ടിലും പിന്നിലാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NDA 257 നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കഴിഞ്ഞ തവണയുണ്ടായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 45 മിനിറ്റ് ആയിട്ടുള്ളൂ പ്രമോദ്. 468 സീറ്റുകളിലെ ലീഡ് വരുമ്പോൾ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നു, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 257 വെറും 272 ആണ് ഇന്ത്യ ഭരിക്കാൻ ആവശ്യമായ നമ്പർ എന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ലാൻഡ്സ്ലൈഡ് വിക്ടറി ആണെങ്കിൽ, ലാൻഡ്സ്ലൈഡ് വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിലും വളരെയധികം മുന്നോട്ട് പോകും. അങ്ങനെയൊക്കെയാണ് സെഫോളജിസ്റ്റായ പ്രണയറോയും മറ്റൊരു കണക്ക് പറയുന്നത്. കാരണം ആദ്യ തുടക്കഘട്ടത്തിൽ കാണുന്ന ലീഡ് ഒരുപക്ഷെ അന്തിമ ഫലമായി മാറുന്ന ഒരു വെല്ലുവിളികൾ പോലും ഇല്ല പ്രമോദ്. അവർക്ക് ഒരു മേഖലയിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. ഉത്തർപ്രദേശിൽ വെല്ലുവിളി നേരിടേണ്ടി വന്നില്ല. മഹാസഖ്യം തകർന്നടിയുന്നു. കോൺഗ്രസ് ആണ് അല്പമെങ്കിലും പ്രതിരോധം കാഴ്ചവെക്കുന്നത്. നല്ല സഖ്യമുണ്ടായതാണ് അവിടെ. 7-3 എന്നതാണ് സ്ഥിതി. 7 സീറ്റിൽ മുന്നിലാണ് BJP. ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഭരണം പിടിച്ചെടുത്ത കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്ത ഛത്തീസ്ഗഡിൽ പോലും ഇപ്പോൾ NDA ആണ് മുന്നിൽ. ഹരിയാനയിലും NDA തന്നെ മുന്നിലേക്ക് BSP 20 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു വിവരം കാണാനുണ്ട്. 20 സീറ്റിൽ SPBSP പ്രതീക്ഷിച്ചത്. പക്ഷേ BJP 44 എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും UPA ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. SPBSP സഖ്യത്തിന് നേട്ടമുണ്ട് എന്ന സൂചന, ചില സൂചനകൾ ഉണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും ശൂന്യമാണ്. ഷാനി, ആ കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി, കേരളത്തിന്റെ പേജ് വളരെ അപ്ഡേറ്റഡ് ആണ്. അവിടെ 18-1-1 എന്ന വിചിത്ര സംഖ്യയാണ് നമ്മൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരും എന്നത് വ്യക്തമാണ്. ദേശീയ തലത്തിൽ NDA ലീഡ് 814 വോട്ട് മാത്രമാണ്. അതിപ്പോൾ മാത്രമാണ് ആദ്യമായി വന്നതും. തൃശൂരിൽ UDF മുന്നിലാണ്. ഇപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ മാത്രമാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. വടകരയിൽ കെ മുരളീധരനാണ് മുന്നിട്ട് നിൽക്കുന്നത്. PJ പിന്നിലാണ്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ മുന്നിലാണ്. LDF മൂന്നാമതാണ് പത്തനംതിട്ടയിൽ എന്നത് എടുത്തു പറയണം. മാവേലിക്കരയിലും പത്തനംതിട്ടയിലും ഒഴികെ കേരളത്തിൽ മറ്റൊരിടത്തും ഇപ്പോൾ UDF വെല്ലുവിളി നേരിടുന്നില്ല. പക്ഷേ പാലക്കാട് ബിനോയ് രാജൻ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, UDFന്റെ സ്വാധീന മേഖലകളാണ് എണ്ണിക്കഴിഞ്ഞത്. LDFന്റെ സ്വാധീന മേഖലകളിലേക്ക്, ഒറ്റപ്പാലമടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് വോട്ടെണ്ണൽ കടന്നിട്ടേ ഉള്ളൂ. പാലക്കാട് ഇങ്ങനെ ഒരു തിരിച്ചടി LDF പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ടതുണ്ട്. പല മണ്ഡലങ്ങളിലും അത് വ്യക്തമാണ്. ആറ്റിങ്ങൽ പക്ഷേ LDFന്റെയും UDFന്റെയും സ്വാധീന മേഖലകൾ ഒരുപോലെ എണ്ണുമ്പോഴാണ് അടൂർ പ്രകാശിന്റെ ലീഡ് വന്നത്. NDA മാത്രം കുറവ്. NDA അധികാരം ഉറപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റിന് മുകളിൽ എത്തിക്കഴിഞ്ഞു NDA ലീഡ് എന്നതാണ്. 272 എന്ന നിർണായകമായ സംഖ്യ മറികടന്നിരിക്കുന്നു NDA. 274 സീറ്റിൽ ലീഡ് എന്നത് ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ ഷാനി സൂചിപ്പിച്ച പോലെ ഒരു മണിക്കൂർ പിന്നിടുന്നതേ ഉള്ളൂ, ഒന്നര മണിക്കൂറിലേക്ക് എത്തുന്നതേ ഉള്ളൂ വോട്ടെണ്ണൽ. പക്ഷേ വെല്ലുവിളികളില്ല പലയിടത്തും NDA എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാണ്. ഷാനി, അതായത് ഏറെക്കുറെ ചിത്രം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് 278 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു, അതല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ്. ഇത് ആദ്യത്തെ ഫലസൂചനകളോ ആദ്യത്തെ ട്രെൻഡുകളോ ആണ്. ഒരുപക്ഷെ ഇനിയും റൗണ്ടുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും 278 സീറ്റുകളിൽ UPA 105 സീറ്റുകളിൽ മാത്രമാണ്, മഹാഗഠബന്ധൻ 9 സീറ്റുകളിൽ മാത്രമാണെന്നതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം തന്നെ ഒഡീഷയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം BJP ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ പിന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയായിരുന്നു. ഒഡീഷയിൽ BJDയേക്കാൾ വലിയ അന്തരത്തിലാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് മുന്നിലെത്തിയിരിക്കുന്നു. അതായത് നിലവിൽ LDFന് പൂജ്യമാണ്. ഒരു സീറ്റിലും അവർക്ക് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല. NDA ഒരു സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു, പത്തനംതിട്ടയിൽ എന്ന് കാണുക. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ മണിക്കൂറിൽ, ഈ നിമിഷത്തിൽ 19 സീറ്റിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. LDF ഒരു സീറ്റിലും മുന്നിട്ട്
നിൽക്കുന്നില്ല. എൻ ഡി എ ഒരു സീറ്റിൽ, യു ഡി എഫ് എൽ ഡി എഫിനേക്കാൾ എൻ ഡി എ മുന്നിലെത്തിയിരിക്കുന്നു എന്നൊരു കാഴ്ച കേരളത്തിൽ ആദ്യമായി കാണുകയാണ്. സമയത്ത് 2019 വളരെ നിർണായകമായ ജനവിധി കിടക്കും. ആന്റോ ആന്റണി, 20 സീറ്റിലും യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. പ്രമോദ്, 20 സീറ്റുകളിലും ആന്റോ ആന്റണി വീണ്ടും പത്തനംതിട്ടയിൽ ലീഡ് പിടിച്ചിരിക്കുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ ഈ മുന്നേറ്റം കേരളത്തിന്റെ, ക്ഷമിക്കണം, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ യു പി എക്ക് ഇല്ല. അനൂപ് ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. അനൂപ്, ഇപ്പോൾ ഏത് മേഖലയാണ്? ഞാനി ഇപ്പോൾ 2000 വോട്ടിന്റെ ലീഡ് ആന്റോ ആന്റണി നേടിയിരിക്കുന്നു. അല്പം മുമ്പ് കെ സുരേന്ദ്രൻ ലീഡ് നേടിയിരുന്നു. എന്നാൽ അതിനേക്കാൾ ഒരു വലിയ ലീഡാണ് ഇപ്പോൾ ആന്റോ ആന്റണി നേടിയിരിക്കുന്നത്. അടൂർ മേഖലയിൽ മാത്രമാണ് സുരേന്ദ്രന്റെ ലീഡ് ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നത്. തിരുവല്ല മേഖലയിൽ വീണ ജോർജിന് നേരിയ മുൻതൂക്കമുണ്ട്. മറ്റ് 5 മണ്ഡലങ്ങളിലും ആന്റോ ആന്റണിക്ക് തന്നെയാണ് ഇപ്പോൾ ലീഡുള്ളത്. അങ്ങനെ 2000 ആന്റോ ആന്റണിയുടെ ലീഡ് വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ആകെ ലീഡ് കെ സുരേന്ദ്രൻ തന്നെയാണ്. രണ്ടാമത് ആന്റോ ആന്റണി മുന്നിട്ട് നിൽക്കുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്ന അപൂർവമായ ഒരു നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ. അതേസമയം കേന്ദ്രത്തിൽ എൻ ഡി എ അധികാരത്തിൽ തുടരും എന്ന വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ നമ്പറുകൾക്ക് മുകളിലേക്ക് അവരുടെ ലീഡ് ഉയർന്നിരിക്കുന്നു. ഭൂരിപക്ഷം ഉയരുകയാണ്. എൻ ഡി എ വലിയ വെല്ലുവിളികൾ ഇല്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ട്രെൻഡ് വ്യക്തമാകുമ്പോൾ ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തുടരാനുള്ള എല്ലാ സാധ്യതകളും പ്രവചിക്കപ്പെടുന്നു. കാരണം കേവല ഭൂരിപക്ഷത്തിനും ആവശ്യമായ നമ്പറിന് മുകളിലേക്ക് ഭൂരിപക്ഷം ഉയർന്നിട്ടുണ്ട്. യു പി എ നില മെച്ചപ്പെടുത്തുന്നു. 108 സീറ്റുകൾ അവർ മുന്നിലാണ്. അവരും കഴിഞ്ഞ തവണ തന്നെ ഇരട്ടി സീറ്റുകൾ നേടിയിട്ടുണ്ട്. മറ്റുള്ളവർ 92 സീറ്റുകൾ നേടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രമോദ്, ടി ഡി പി അല്ല വൈ എസ് ആർ കോൺഗ്രസും ഡി എം കെയും ഒക്കെ പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും അതത് മേഖലകളിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും എസ് പിക്കും ബി എസ് പിക്കും ടി എം സിക്കും ബി ജെ പി യെ പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒന്നും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ നൽകുന്ന വ്യക്തമാകുന്ന ചിത്രം. മുലായം സിംഗ് യാദവ് പോലും പിന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേത്തിയിൽ രാഹുൽ ഗാന്ധി ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ വെല്ലുവിളി രാഹുൽ ഗാന്ധി അവിടെ നേരിട്ടിരുന്നു. കേരളത്തിലാണ് ഏറ്റവും വിചിത്രമായ ചിത്രം. കേരളത്തിൽ യു ഡി എഫ് 20 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വടകര പോലുള്ള യു ഡി എഫ് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 6455 വോട്ടുകൾക്ക് മുന്നിലാണ്. കാസർകോട് രാജ്മോഹൻ എടുത്താൻ 13000 വോട്ടുകൾക്ക് മുന്നിലാണ്. പ്രമോദ്, 492 സീറ്റുകളിലെ ഫലസൂചനയാണ് വന്നിരിക്കുന്നത്. 495 ഇനിയിപ്പോൾ 47 മാത്രമേ, അതായത് 300 കടക്കുമോ എൻ ഡി എയുടെ ലീഡ്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനി 300ൽ എത്തുമോ 300 കടക്കുമോ എന്ന്. കാരണം ചില 365 വരെ 365 വരെ പോയിട്ടുണ്ട് ഇന്ത്യ.